ഞാനിപ്പോ എന്താ പറയാ, ഞാനാണ് ഇവിടെ ധർമ്മസങ്കടത്തില്. അല്ലെ, ഒരു കാര്യം സംശയമാണ്, എല്ലാരും മാറി മാറി കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവനെ. അപ്പൊ പറഞ്ഞാർന്നോ ചെവി ഉണ്ടായിരുന്നു? അല്ല, ലക്ഷ്മി അങ്ങനെ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഒരുമിച്ച് കളിച്ചു തുടങ്ങി. കൂടെ നടക്കാറുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ലീഡായത്. ഞാനിതിൽ നോക്കുന്നത് അവര് ചെവി പറഞ്ഞു കൊടുത്തിട്ടില്ല. കഷ്ടപ്പെട്ടാ ബുദ്ധിയാണെങ്കിൽ ജയിക്കും. എന്നിട്ട് നീ എന്തിനാ ജയിച്ചേ? മാറി കളിക്കാൻ പറഞ്ഞത് ഇപ്പം ഒരാള് അവിടെ കൊണ്ട് ഒട്ടിക്കുന്നതിന് മുന്നേ വേറൊരാൾ വന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. അത് നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, അതാ പറഞ്ഞ. നിങ്ങൾ തട്ടിപ്പ് കാണിച്ചിട്ട് ജയിക്കാറുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, കൂടെ തുള്ളു എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടെ തുള്ളി. ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനായിട്ട് ഏത് ടീമാണ് വിൻ ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് സെന്ററിലേക്ക് വരാം. ഇറങ്ങിയില്ലല്ലോ, ഇത് ഭയങ്കര പ്രശ്നമാവും. അല്ലെങ്കിൽ അത് അങ്ങനെ എത്ര ആയാലും ശരി, നമ്മൾ ജയിച്ചാൽ ആദ്യം ഫിനിഷ് ചെയ്തതാണ്. ഓഡിയൻസ് അറിയാമോ ജയിച്ചു? എല്ലാവരും ഇരിക്കും. ഇത് കാരണം നിങ്ങൾ എല്ലാവരും നിങ്ങള് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇവരാണെങ്കിൽ ഓടിയിട്ട് നിങ്ങൾ ഫിനിഷിംഗിൽ കളിച്ചു. അത് നമുക്ക് അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മള് നമ്മളൊരു കുടുംബം നോക്കണല്ലേ. ചേട്ടനൊരു കുടുംബം നമിച്ചടി. ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടേ. നീ വരണ്ട, നിന്റെ മനസ്സ്. അതെ, സീരിയസ് ആയിട്ട് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയില്ല. അതാണ്, ഞാനും നീ ആയിട്ട് ഒരു കമ്പനി ഉണ്ടാവില്ല. ഈ ഫ്ലോറാണ് സത്യം. അല്ല, നമ്മളെ അങ്ങനെ ജയിച്ചു കണ്ടോ? അങ്ങനെ കൊച്ചാക്കേണ്ട കാര്യമല്ല. നമ്മള് രണ്ട് കൊച്ചും പിള്ളേരും കുടുംബം ഒക്കെ ഉള്ളല്ലേ. കുടുംബം നാഥൻ, നമ്മുടെ റേഷൻ കാർഡ് നമുക്ക് സ്വന്തമായിട്ടുള്ള. ഇവിടുന്ന് വന്ന പിള്ളേര് വന്ന് ഗെയിം ഉണ്ടാക്കിട്ടെ. ഞാൻ ശരി, ഓക്കെ. അപ്പോ ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണ്. ലൈക്ക് ഇത് നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോ ആ വഴിയിലേക്ക് വന്നിട്ടുള്ള റൂട്ടുകൾ പല പല രീതിയിലായിട്ടാണ് അത് വന്നിട്ടുള്ളത്. അതെ അല്ലേ? ഓക്കെ, ഈ ഗട്ടറിലേക്ക് മാറ്റിവിടുന്നതിന് മുമ്പായിട്ട് ഞാനിങ്ങനെ കുന്തം പോലെ നിന്നിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ വരും കഴിഞ്ഞു കഴിഞ്ഞാൽ കുന്തത്തിനെ മാനിക്കണോ ചാട്ട വരുമോ എന്ന് പറയാം. അതെ, എനിക്ക് ചുരുക്കി പറയാൻ അറിയില്ല. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ രണ്ട് ടീമിന്റെയും ഉത്തരവാദിത്തമാണ്. സ്റ്റിക്ക് ചെയ്ത വൈസ് കൂടുതൽ നിങ്ങൾക്ക് എണ്ണമുണ്ടെങ്കിലും ലൈക്ക് റൂളായിട്ട് കളിച്ചിട്ടുള്ളത് ഇവരാണ്. അതിന്റെ കാരണം വൃത്തിയായിട്ട് പറഞ്ഞുതരാം. ഇവിടുന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ വന്ന് സ്റ്റിക്ക് ചെയ്യുന്നു. ഇത് കഴിഞ്ഞാലേ അടുത്ത രണ്ട് പേര് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ സ്വന്തം പ്ലാറ്റ്ഫോം ഇഷ്ടമുള്ള പോലെയാണ് കളിച്ചിരുന്നത്. പക്ഷേ നിങ്ങളിലും ലൈക്ക് ഫ്ലോസ് വന്നിട്ടുണ്ട്. ഇതില് നമ്മൾ രണ്ട് ടീമിനും ഈ റൗണ്ടില് മീൻസ് ഒരേ പോയിന്റ് കൊടുത്തിട്ട് നമ്മളൊരു ടൈ ബ്രേക്കറിലേക്ക് പോവാണ്. അതായത് റൂൾസ് പാലിച്ചുകൊണ്ട് ഈ എഡ്ജ് ഏതാണോ, ഏത് ടീമാണോ ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ചെയ്യണേ, അവരായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്. ഈ വീടിന്റെ മുകളിലത്തെ വരി നോക്കൂ, മുകളിൽ നിന്ന് താഴേക്ക് ആ വീട്ടിലേക്ക്. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ, ഒരുമിച്ച് നോ. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നമ്മൾ ഒരാളുടെ കഴിഞ്ഞ അടുത്താൾ സ്റ്റാർട്ട് ചെയ്യണം എന്നില്ല. ഒരുമിച്ച് നിങ്ങൾക്ക് പ്ലേസ് ചെയ്തോണ്ടേ ഇരിക്കാം. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാണ് ട്ടോ. സോ യുവർ ടൈം സ്റ്റാർട്സ് നൗ. മോളിന്ന് താഴേക്ക് ഗ്യാപ്പ് ഉണ്ടാവരുത്, സ്ട്രെയിറ്റ് ആയിരിക്കണം. ഗ്യാപ്പ് ഉണ്ടാവരുത്, നീറ്റ് ആയിരിക്കണം, ഭംഗിയിൽ ഒട്ടിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്, കീപ് മൂവിംഗ്. ഒത്തുപിടിച്ച പറ്റും. ടീം ആൻഡ് ടീം, വെരി ഗുഡ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ദവനെ പിടി പിടി. Oh
മേളുണ്ട് മേളുണ്ട് യോ മേളുണ്ട് മേള് യോ മേളുണ്ട് ഒട്ടിക്ക് 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 മറിഞ്ഞിരുന്ന് സിസുറു വലിക്കുകയാണോ? മറിഞ്ഞിരുന്ന് സിസുറു വല്ല സാറ് കാണാതെ ഫിനിഷിംഗ് വർക്ക്.